നമസ്കാരം. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു, അത് കിട്ടേണ്ടവർക്ക് കിട്ടി. ആ പ്രഖ്യാപനത്തിന്റെ നിറവ് രാജ്യം മുഴുവൻ ചർച്ചയും ചെയ്തു. പക്ഷേ അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യമുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾക്ക് പത്മ പുരസ്കാരങ്ങളിൽ വിശ്വാസം കൂടി വരികയാണ്. ശരിയാണ്, വളരെ അർഹതപ്പെട്ടവർക്ക് തന്നെ, അല്ലെങ്കിൽ ഇവർക്കല്ലേ അത് കിട്ടേണ്ടത് എന്ന് നമ്മൾ കരുതിയവർ, നമ്മൾ പ്രാർത്ഥിച്ചവർ, അവരെ തേടി തന്നെയാണ് പത്മ പുരസ്കാരങ്ങൾ വന്നത് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ, അതിനു മുന്നിൽ രാജ്യം മുഴുവൻ ഇപ്പോൾ പ്രണാമം അർപ്പിക്കുകയാണ്. ആ വ്യക്തി തന്നെയാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് എന്നും മാതൃകയുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ച് പത്മശ്രീ ജേതാവ് മുഹമ്മദ് ഷെറീഫ് വരുമ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. മുംബൈയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരിപാടിക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഷെരീഫ് എന്ന ചാച്ച ഷെരീഫ് പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചു. 25,000 അജ്ഞാത മൃതദേഹങ്ങൾ സംസ്കരിച്ചതിനാണ് രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചത്. പത്മശ്രീ ലഭിച്ചതിൽ വളരെ സന്തോഷം. ഇത്തരം ഒരു ബഹുമതി നൽകിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ രാജ്യം മുഴുവൻ ആ നന്ദിക്ക് കൈയടിച്ചു. പ്രധാനമന്ത്രിയുടെ ആയിരാരോഗ്യ സൗഖ്യവും ദീർഘായുസ്സും അതിനായി പ്രാർത്ഥനകളുമായി ചാച്ച ഷെരീഫ് വാർത്തകളിൽ നിറഞ്ഞു. 27 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ മകൻ്റെ മരണശേഷമാണ് ഈ പ്രവൃത്തിയിലേക്ക് ചാച്ച ഷെരീഫ് തിരിഞ്ഞത്. മകൻ മരിച്ച ഒരു മാസത്തിന് ശേഷമാണ് മരണവിവരം വീട്ടുകാർ അറിഞ്ഞത്. അപ്പോഴേക്കും അവൻ്റെ മൃതദേഹം അജ്ഞാത മൃതദേഹം എന്ന പേരിൽ സംസ്കരിച്ചിരുന്നു. നാളിതുവരെ 3,000 ഹിന്ദുക്കളുടെയും 2,500 മുസ്ലിങ്ങളുടെയും മൃതദേഹം സംസ്കരിച്ചിട്ടുണ്ടെന്ന് ചാച്ച ഷെരീഫ് പറയുകയാണ്. മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വലിയ കോലാഹലങ്ങൾ നടക്കുന്ന നാട്ടിലാണ് ചാച്ച ഷെരീഫിനെ പോലെയുള്ള നല്ല മാതൃക. യാതൊരുവിധ ലാഭവും പ്രതീക്ഷിക്കാതെ സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ളവർക്ക് സഹായം ചെയ്യുന്നവരെയാണ് പത്മ അവാർഡ് നൽകി ആദരിക്കുന്നത്. ഈ വർഷം 46,000 നാമനിർദ്ദേശങ്ങളാണ് അധികൃതർക്ക് മുന്നിൽ എത്തിയത്. ഇതിൽ നിന്നും പല മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് ജേതാക്കളെ തിരഞ്ഞെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ അർഹിച്ച കരങ്ങളിലേക്ക് തന്നെയാണ് ആ അവാർഡ് എത്തിയത്. ചാച്ച ഷെരീഫ് ഒരു വലിയ മാതൃകയാണ്. രാജ്യത്തിൻ്റെ ഒരു ബിഗ് സല്യൂട്ട്.